ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ ഞാനും അമ്മ ഇവിടെയുണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പഴയ കുറച്ച് ഓർമ്മകളും കാര്യങ്ങളും, അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പണ്ട് കാലത്തെ ചില രീതികളും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ആയാലും മറ്റു ഏത് കാര്യത്തിലുണ്ടല്ലോ, അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും കേൾക്കാൻ നല്ല രസമാണ്, നമ്മൾ ആ പണ്ടത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അമ്മേനോട് ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാനും എനിക്കും ചോദിച്ച് ഇപ്പം അറിയുന്ന വരേണ്ടായിരിക്കും. ഞങ്ങളിപ്പോൾ എന്നും ഒപ്പാണ് വീട്ടിലെങ്കിലും ചില കാര്യങ്ങൾ നമ്മളൊന്നും ചോദിക്കണില്ല. അപ്പോൾ ചില സാഹചര്യങ്ങളാണ് നമ്മൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ചാനലുള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരിക. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അത്തരം കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഈ പണ്ട് മീനൊക്കെ, ഇപ്പം ഇന്നിപ്പോൾ നമുക്ക് മീൻ ബൈക്കിൽ വരെ വരുന്നുണ്ട്. ബൈക്കിലൊക്കെ ഇപ്പോൾ പെട്ടി ഒക്കെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ട് ഫിറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ വരുന്നുണ്ടല്ലോ. ഗുഡ്സ് അപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നു, അന്നത്തെ കാലത്ത് ഇപ്പം എന്തായാലും ഇതൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം അന്നത്തെ ഒരു മീനിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിലാണെങ്കിൽ അന്ന് മീൻ വന്നിരുന്നതും മീൻ കിട്ടിയിരുന്നത് എങ്ങനെയാണുള്ളത്, അതൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? അന്നൊക്കെ പോയി വാങ്ങുക, പോയി വാങ്ങണം. വീട്ടിലെല്ലാം ഒന്നും കൊണ്ടുവരും, ലക്കിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ പോയി വാങ്ങിയിരുന്ന ഓർമ്മ തോന്നുന്നുണ്ട് കുട്ടിയിൽ. അതൊക്കെ ഈ മീൻ തൊട്ട് ഒരാളും മീൻ വിൽക്കണ സ്ഥലമുണ്ടാവും, അവിടെ പോയി അവിടെ ഇപ്പൊ പറ്റേലൊക്കെ കൊണ്ടുപോയിട്ട് അതിലാണ് വാങ്ങി കൊണ്ടുവരിക. മുളങ്കൊട്ടയില് എന്നിട്ട് ഇങ്ങനെ ഓരിയായിട്ട് വെച്ച് വെക്കുക. ആ തേക്കിൻ്റെ ഇല കൊണ്ടുപോകണം, അതിലാണ് മേടിച്ചുകൊണ്ടില്ല. ഇന്നിപ്പോൾ അത് വേണ്ടല്ല. പിന്നെ അവരെടുത്തും തേക്കിൻ്റെ അവരേറ്റവും ഉണ്ടാവും, അതുണ്ടാവും അല്ലേ. അന്ന് കീസിൻ്റെ പൊതിഞ്ഞു കൊടുക്കും. ആ തേക്കിൻ്റെ ഇല പൊതിഞ്ഞു കൊടുക്കുക. ആ ഇന്നത്തെ മാതിരിയല്ല, അന്ന് അതല്ലല്ലോ. അന്ന് കീസിലാണല്ലോ തരിക. അന്ന് പിന്നെ ഏതൊക്കെയാണ് അന്നിപ്പോൾ കാര്യമായിട്ട് ഇപ്പം കിട്ടണ അല്ലാത്ത ഈ മീൻ തന്നെയാണ്. ഈ മീനൊക്കെ അന്നൊക്കെ കിട്ടും. പരപ്പനങ്ങാടിയാണ്, ഞാൻ ചമ്മാടാണ് എൻ്റെ വീട്. പരപ്പനങ്ങാടിയിൽ നിന്നാണ് മീൻ വരിക. നല്ല മീനൊക്കെ അന്ന് കിട്ടും, ഇഷ്ടം പോലെ മീൻ കിട്ടും. എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ പറയുന്നത്. അന്നൊക്കെ മിക്കവാറും മീൻകറി തന്നെയാണ്, പച്ചക്കറിയും നല്ല മീൻകറിയാണ് വെക്കുക. എല്ലാവർക്കും അതാണ് ഇഷ്ടം. പാപ്പ അത് വയ്ക്കും. ഇറച്ചിയൊക്കെ എപ്പോഴെങ്കിലേ വാങ്ങുകയുള്ളൂ. അന്ന് നടക്കൂല, അത് വേവാൻ നല്ല വേവാണ്. അന്നേത്താ ഇന്നൊക്കെ രക്കോൻ കോഴിയാണ്, അതിന് വേവില്ല. ഇത് നാടൻ കോഴിയാണ്, ഇത് അമ്മീമ്മനൊക്കെ അരച്ചിട്ടാണ് വെക്കുക. അന്ന് പൊടിയല്ല അല്ലേ, അന്ന് പൊടിയല്ല, അന്നൊക്കെ അരക്കണം. മല്ലി മല്ലി മുളകൊക്കെ എന്നിട്ട് അരച്ചിട്ട് അത് വറുത്തരക്കണം. വറുത്തരക്കും. ആ അന്നൊക്കെ വീട്ടിൽ കുറേ ആൾക്കാരും ഉണ്ടാവും, അതിന് ബുദ്ധിമുട്ടും ഇല്ല എടുക്കണേന്. ഇന്നിപ്പോൾ ഒരു വീട്ടിലൊക്കെ രണ്ടാളും ഒരാളും ഒക്കെ ഉള്ളൂ. ആ പിന്നെ സൗകര്യം ഉണ്ടേനു, ആരുണ്ടായാലും. ആ ഇന്നൊക്കെ മിക്കിയൊക്കെ അല്ലേ, നന്നതല്ല അമ്മീമ്മലാണ് അരയ്ക്കുക. അപ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അരിയാട്ടലും ഉണ്ടല്ലേ. ആ അത് ആട്ടലിലാണ് അരിയാട്ടുക. ആ ചായക്ക് കടി അത് വൈകുന്നേരം അപ്പം ആട്ടി വയ്ക്കും. നല്ല നേരം വിളിച്ചാൽ ദോശയ്ക്കൊക്കെ ആട്ടി വച്ചാൽ നേരം വിളിച്ചാകുമ്പോളാണ് ആ ചൂടുക. ഇഡ്ലി ദോശ ഒക്കെ അരച്ചൊക്കെ ആ ആട്ടുകല്ലിലാണ് അരക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീടുകൾ പറഞ്ഞാൽ എല്ലാം മാറി, അതായത് വാർപ്പിൻ്റെ വീടായി, ടെറസ് അങ്ങനത്തെ വീടുകളായല്ലോ. അപ്പോൾ അന്നൊന്നും ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ ഒരു കാലത്ത് വീടും അതിൻ്റെ ഓർമ്മകളും അതെങ്ങനെയാണ്, അതൊന്ന് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് അന്ന കോലപ്പെരിയാണ്, ഇന്നത്തെ മാതിരി വാർപ്പിൻ്റെ വീടൊന്നും കാണില്ല. ഒക്കെ ഓടിട്ട വീട്, ഉള്ളവർക്കൊക്കെ ഇല്ലാത്തവർക്കൊക്കെ കോലപ്പെരി. അങ്ങനെയല്ലേ. ആ കുറച്ച് സാമ്പത്തികമുള്ള ഒരു ഓടിൻ്റെ അങ്ങനെയൊന്നും അന്ന് പോയിരുന്നല്ലേ. ആ കൊല്ലത്തിനൊരു പെരട്ടലുണ്ട്, ഓലപ്പെര. ഓലപ്പെര അത് കെട്ടണം. ഞാൻ മഴക്കാലത്ത് ചോരുമല്ലോ. പണ്ട് സിനിമാടും കൂടി ഓലപ്പെരയാണ്. അപ്പോൾ അതല്ലല്ലോ. അപ്പോൾ ഒക്കെ ആ പണ്ടത്തെ നിലമൊക്കെ ചാലം തളിക്കുന്ന നിലമാണ്. ആ ഇന്നൊക്കെ ടൈൽസ് അല്ലേ. പിന്നെയാണ് കാവ്യ വന്നത്. പിന്നെയാണ് കാവ്യ വന്നിരിക്കുന്നത്. അന്ന് ചാണകം തളിച്ച. ആ ചാണകം പാളാക്കിട്ട് പഠിക്കുക. അത് വീട്ടുകാരനെ ചെയ്യും അല്ലേ. അത് വീട്ടുകാരനെ ചെയ്യും. പിന്നെ ആ പണി എടുക്കുന്നവരും ഉണ്ടല്ലേ, അങ്ങനെ പണിക്കാരെയും കിട്ടുമല്ലോ. ആ അന്നൊക്കെ പണിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അന്നൊക്കെ പുഴയെ പോയി കുളിക്കുക, കുളിമുറിയില്ല. ഒന്ന് കുളിമുറിയൊന്നുമില്ല, കയറ്റി കയറ്റി കുളിക്കുക. അല്ലെങ്കിൽ പുഴ തോട് ഇവിടെ കുളമൊക്കെ ഉണ്ട്, അതിലൊക്കെ പോയിട്ട് മുങ്ങി കുളിക്കുക.
നല്ല വെള്ളത്തിൽ മുങ്ങി കുളിക്കല്ലേ, നല്ല വെള്ളത്തിൽ മുങ്ങി കുളിക്കാം. അപ്പൊ സോപ്പ് കാര്യങ്ങളൊന്നും താളിയോ? എന്താ അന്ന് താളി? ആ താളി മേല് തേക്കാന് പോത്ത പോത്തോണ്ടാണ് തേക്കുക. അതുകൊണ്ട് തേക്കും അല്ലേ. പിന്നെ തലയിൽ താളി. ആ തലയിൽ താളി തേക്കും. അപ്പൊ അതല്ല സോപ്പല്ല തേക്കുക. ആ ഇന്നൊക്കെ ഷാമ്പല്ല തേക്കുന്നത്. ഒക്കെ എണ്ണയച്ച് കൂടി പ്രധാനമാണ്. എന്താ കുളത്തിൽ പോയിട്ട് നല്ല പോലെ മുങ്ങി കുളിക്കുക. ആ ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് പുഴയിലാണ് പോയിരുന്നത്. വീടിൻ്റെ അടുത്ത് പുഴയിലെ? ആ വീടിൻ്റെ അടുത്ത് ഏരിയ തന്നെയാണ് പുഴ. ആ നേരത്തെ മാതിരി ബേക്കറി ഒന്നും വാങ്ങാണ്ടൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അച്ചപ്പം കുഴലപ്പം ജരി നുറുക്കം ഒക്കെ വീട്ടിലുണ്ടാക്കും. ഇന്നിപ്പോ ഒക്കെ പീടിയൊന്നും വാങ്ങണം. ആ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പഴയ കാര്യങ്ങളെ ഓർമ്മകൾ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മന്ന് ഓർത്തെടുത്തു. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കാനായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഉടമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.